വരുമ്പോള് അവരൊക്കെ ചില ചേട്ടന്മാര് ചേട്ടത്തിമാരൊക്കെ പറയാറുണ്ട്, അച്ഛോ ക്യാൻഡില്ല വരുന്നത് കുടുംബത്തിൽ ഭയങ്കര പ്രശ്നമാച്ചോ, പെൺകൊച്ചമ്മോളത് വഴിയേറ്റി പോകുന്നു, അതിന് വന്ന അതിന്റെ മനസ്സാന്തരത്തിന് വേണ്ടിയാണ് ഞാൻ ധ്യാനിക്കാൻ വന്നിരിക്കുന്നത്. ചില അപ്പച്ചന്മാർ പറയും, അച്ഛോ ഒരു രക്ഷയോ ജീവിതമകാളി ഭയങ്കര പ്രശ്നമാണ് അച്ഛോ, അതിന്റെ മനസ്സാന്തരത്തിന് വേണ്ടിയാണ് ഞാൻ ധ്യാനം കൂടാൻ വന്നിരിക്കുന്നത്. സ്നേഹവരെ നമുക്കിവിടെ ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ കേട്ടാതെ കണ്ടില്ലേ വചനം വീണപ്പോ പക്ഷി കൊണ്ടുപോയത്. സ്നേഹമുള്ളവരെ, ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഏലപ്പാറ പള്ളി ധ്യാനിപ്പിക്കായിരുന്നു, ഭാഷയാണ് ഞാൻ കർത്താവിനോട് പറഞ്ഞു, എന്റെ കർത്താവേ പരഹൃദയ ഞാൻ പ്രസംഗിച്ചിട്ട് കാര്യമുള്ളൂ, എല്ലായിടത്തും എല്ലാം പറഞ്ഞിട്ട് കാര്യമില്ല. കുമ്പസാരക്കുള്ളിൽ ഇരുന്ന് ആ വൈദികൻ ആ ഇടവിയാഴ്ച പ്രമാണി നീക്കൊണ്ടിരുന്നപ്പം ഞാൻ കർത്താവിന് ചോദിച്ചു, എന്റെ കർത്താവേ ഈ ജാനിപ്പ് എങ്ങനെയായി? കാരണം ഒരു ദിവസം ഞാൻ കഴിഞ്ഞു, കുമ്പസാര കഴിഞ്ഞു, കുർബാന നടന്നുകൊണ്ടിരിക്കുക, ഞാൻ ഇങ്ങനെ വലിയൊരു വിഷ്ണി കാണുകയാണ്, നല്ല താറവിട്ട പുതിയ റോഡ്, റോഡില് ഒരു യുവാവ് വന്ന് ഗോതമ്പോണി എറിയുന്നുണ്ട് റോഡില്. ഞാൻ അവിടെ എൻ്റെ കർത്താവേ, എൻ്റെ ഒരു ദിവസം പനി പിടിച്ച് വന്ന സ്വരം പോയപ്പോഴാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നത്, ഒരു ദിവസം വെറുതെ പോയല്ലോ. എന്താണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഈശ്വരന്റെ ഉമ്മയാ അല്ലേ. ഹൃദയത്തിലേക്ക് വചനം വീഴുമ്പോ ചിലപ്പോ എന്താ ചെയ്യും, പക്ഷി വന്ന് കുത്തിക്കൊണ്ട് പോകും എന്ന് പറഞ്ഞാൽ വഴിയെ കൂടെ പോകുന്നില്ല, കുത്തിക്കൊണ്ട് പോയിട്ടില്ല, നമുക്ക് വല്ല കാര്യമുണ്ടോ? ഞാൻ 50-100 വണ്ടി ഓടിച്ച സ്പീഡിലാണ് പോകുന്നത്, അവിടുത്തെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിട്ട് പോകുന്ന ദിവസമാണ് ഞാൻ പോയി. സത്യം പറഞ്ഞ 8:30 കഴിഞ്ഞിട്ടാണ് കുട്ടിക്കാണ്ടിന്ന് ഇറങ്ങിയത്. പിന്നെ എനിക്കറിയാം 10 മണിക്ക് ഇവിടെ കയറണം, 1.5 മണിക്കൂറിൽ ചവിട്ടി പിടിക്കണം. ചില സ്ഥലങ്ങളൊക്കെ 80, ചില സമയത്തൊക്കെ 100 വണ്ടി ഓടിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ വന്ന് പക്കി കുറെ കൊണ്ട് അവളുടെ അച്ഛൻ കാര്യം പോയി. ഞാൻ അവർക്ക് എൻ്റെ ദൈവമേ ജീവൻ കൈ പിടിച്ച് വണ്ടി കത്തിച്ച് ഇവിടെ വന്നത് പക്കി കൊണ്ടുപോയല്ലോ ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച കർത്താവ് കാണിച്ചെന്ന കൊറേ എണ്ണം ചാറിട്ട് റോഡിൽ വന്നു. ഞാൻ ആ ജനത്തോട് പറഞ്ഞു, സ്നേഹമുള്ളവരെ ഞാൻ കർത്താവിന് ചോദിച്ചു, കർത്താവെ രണ്ടാം ദിവസം കുമ്പസാരം കഴിഞ്ഞു, ജനം അവിടെ നിൽക്കുന്നു, ഹൃദയം അവിടെ നിൽക്കുന്നു, സഹേശനോടെ മനത്തേ കയറിയിട്ടുണ്ടോ? കർത്താവ് പറഞ്ഞു, എടാ പനിയും പിടിച്ച് ഈ തൊണ്ടേക്ക് പറഞ്ഞു, ഹൃദയം എടാ എന്നാ ചെയ്യാ, ടാറിട്ട് റോഡിൽ ഇതേ കിടക്കുന്നു ഒത്തിരി കുടുംബങ്ങളുടെ വിഷമങ്ങള് നൊമ്പരങ്ങൾ കണ്ടു മടുത്തു. അതുകൊണ്ടാണ് ഇങ്ങനത്തേക്കുള്ള പ്രാർത്ഥനകൾ നടത്തുന്നത്. കാരണം ഒത്തിരി പിള്ളേരുടെ മാതാപിതാക്കൾ അവിടുന്ന് ഒത്തിരി ദൂരെ നിന്ന് വരും കരഞ്ഞോണ്ട്, അവരുടെ പുറകെ പോയി, ഇവരുടെ പുറകെ പോയി, മുസ്ലിമിന്റെ പുറകെ പോയി, ഹിന്ദുവിന്റെ പുറകെ പോയി, ഭയങ്കര കരച്ചില്. ഇത് കണ്ടു കണ്ട് നിങ്ങൾ നോക്കണേ അച്ഛനോട് ചോദിക്കാൻ, അച്ഛന്മാർ പ്രാർത്ഥിക്കുന്ന അച്ഛന്മാരുടെ ഇടയിൽ ആരെങ്കിലും അച്ഛോ ഇന്ന് ഞങ്ങളുടെ ബർത്ത്ഡേ ആണച്ചോ, നമുക്ക് അനുസരിച്ച് കേരളത്തിൽ നോക്കിയാണോ, ഒരിക്കലും എൻ്റെ ആരും വന്നിട്ടില്ല. അച്ഛോ ഞങ്ങളുടെ വീട്ടില് ഇന്ന് കല്യാണം അടച്ചോ, നമുക്ക് കാര്യം ചെയ്യാം, ഇന്ന് പായസം കുറിച്ച് അടിച്ചോ എന്ന് പറഞ്ഞ ആരും വന്നിട്ടില്ല. എല്ലാവർക്കും ഞങ്ങൾ അച്ഛന്മാരുടെ അടുത്ത് വരുന്നവർക്ക് എല്ലാവർക്കും കരച്ചിലും കണ്ണീരും വിഷമവും നമ്പരവും തളർച്ചയും പൈശാചിയും ഇത് കേട്ട് മടുത്തു. ഇത് എങ്ങനെ ഉത്തരം കിട്ടും, ഉത്തരം കിട്ടും, ഉത്തരം കിട്ടും എന്നതുകൊണ്ടാണ് പലപ്പോഴും പ്രാർത്ഥിക്കുന്നതും ഈ ദർശനം ചോദിക്കുന്നതും. അവസാനം ഉത്തരം കുറെ കണ്ടുപിടിച്ചിട്ട് വന്നിരിക്കുമ്പോൾ നിങ്ങൾ അങ്ങോട്ടും നോക്കി ഇങ്ങോട്ടും നോക്കിയിരുന്ന കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ അല്ലേലുയാ ഈ 2000 വർഷം മുമ്പ് പിറന്ന ഈശോ പരിശുദ്ധ കുർബാനയിലൂടെ എന്റെ ഹൃദയത്തിൽ വന്ന് ജനിക്കുന്നുണ്ട്. എന്നാൽ ഹെറോദോസിനെ പോലെ ഞാൻ ആ നട അവസാനത്തെ നട ഇറങ്ങുന്നതിന് മുമ്പ് ഇവരെന്നെ കൊത്തിക്കൊണ്ട് പോകാൻ വേണ്ടി റെഡിയായിരുന്നു. ഇപ്പോൾ ഇത് അറിയത്തില്ലാതെ അമ്മച്ചുമാൻ സാരിയും ചട്ടം കൊടുത്തോണ്ട് ഇങ്ങനെ പോവുകയും അപ്പച്ചുമാൻ മടുപ്പത്തിൽ കുത്തി അങ്ങോട്ട് ഇറങ്ങുകയും ചെയ്യുമ്പോ കവലെ നിന്നുകൊണ്ട്, ചേട്ടോ ഇന്നലെ അവിടെ അവിടുന്ന് ഒരു നിലവിളി കേട്ടായിരുന്നല്ലോ, എന്നാ ചേട്ടോ?
അതെ, അത് അതേപോലെ അയാളുടെ മദ്യപേശിച്ചു വന്ന മഴക്കുണ്ടാക്കിയതായിരിക്കും. അവിടെ തൊട്ട് തന്നെ കുറ്റം പറിച്ചു തുടങ്ങും. സ്നേഹിതരെ, ഈ സാത്താൻ എന്ന് പറയുന്നത് കൊമ്പും പാലുമായിട്ട് പാമ്പിന്റെ രൂപത്തിൽ വരുന്നു വിചാരിക്കരുത്. അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ചിന്ത തന്നെയാകാം, ഒരു ചിന്ത തന്നെയാകാം. നമ്മളിങ്ങനെ, അയ്യോ ദൈവമേ, പണ്ട് പാമ്പ് പാമ്പിന്റെ രൂപത്തിലല്ലേ വന്നത്, പാമ്പ് വല്ലുണ്ടോ, പാമ്പ് വല്ലുണ്ടോ? അല്ലെങ്കിൽ ഈസ്റ്ററിക്ക് നമ്മള് ചിലപ്പോ സൺഡേ സ്കൂളൊക്കെ പഠിക്കുമ്പോ ദൃശ്യാവതത്തിലൊക്കെ കണ്ടിട്ടുണ്ട്, കൊമ്പും പാലും ഒക്കെ ആയിട്ട് വിശ്വാസിച്ച് വന്നത്, കൊമ്പും പാലുള്ള ആരെങ്കിലും ഉണ്ടോ, എന്റെ അടുത്തവരും ഉണ്ടോ, അങ്ങനെയുള്ള ഒക്കെയാ നമുക്ക് സ്വന്തത്തിലെത്താൻ പറ്റുമോ? ഇല്ല, മനസ്സ് നമ്മുടെ ഹൃദയത്തിനുള്ളിലേക്ക് മാറണം. എന്റെ ഹൃദയത്തിനുള്ളിൽ നിന്ന് ഇപ്പം എൻ്റെ ഉള്ളിൽ വന്ന സ്ഥിതിഹാരണ്യമായി ജനിച്ച ഈശ്വരയെ തട്ടിക്കൊണ്ടു പോകുന്ന എന്തെങ്കിലും ചിന്ത വരുന്നുണ്ടോ? എന്തെങ്കിലും ചിന്ത വരുന്നുണ്ടോ? ആരെങ്കിലും കുറ്റമായോ തോന്നുന്നുണ്ടോ? ആരെങ്കിലും വിധിക്കണമെന്ന് തോന്നുന്നുണ്ടോ? ആരെങ്കിലും താഴ്ത്തിക്കെട്ടി സംസാരിക്കണമെന്ന് തോന്നുന്നുണ്ടോ? ആരെങ്കിലും സൽപ്പേരി പറയണമെന്ന് തോന്നുന്നുണ്ടോ? ആരെങ്കിലും ചെറിയ അസൂയുണ്ടോ? ഉള്ളില് രോഷോ കോപോ കയറി വരുന്നുണ്ടോ? കുഞ്ഞു പൊടി അഹങ്കാരമൊക്കെ ഉണ്ടായി വരുന്നുണ്ടോ? കുഞ്ഞു മോഹങ്ങളൊക്കെ ആവശ്യമില്ലാതെ വരുന്നുണ്ടോ? ആവശ്യമില്ലാത്ത ദ്രവ്യാഗ്രഹമൊക്കെ ഉണ്ടോ? ചെറിയ ചെറിയ മടിയൊക്കെ എൻ്റെ ഉള്ളിൽ ഉണ്ടോ? ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കണം. സ്നേഹിതരെ, അത് എവിടെയാ പറഞ്ഞിരിക്കുന്നത്? പ്രഭാഷകന്റെ പുസ്തകത്തില് നമുക്ക് കാണാൻ പറ്റും. അല്ലാതെ ഈ കാലഘട്ടത്തില് കൊമ്പും പാലുമായിട്ടാണ് തിന്മ നമ്മളിലേക്ക് വരുന്നത്, അവരോട് പോരാടാൻ വഴി നമ്മളെ കൈപ്പിടിച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല. കാര്യം ചിലപ്പോൾ ഉള്ളിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അത് നമ്മളെവിടെയാണ് കാണുന്നത്? പ്രഭാഷകന്റെ പുസ്തകം 37 അധ്യായത്തില് 16 വചനമാണ്. ചിന്തയാണ് എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം. വളരെ ഉയർത്തി ഹല്ലേലൂയ. വചനം പറയാണ്, ചിന്തയാണ് എല്ലാ പ്രവൃത്തിയുടെ ആരംഭം, എല്ലാ ഉദ്യമവും ആലോചനയുടെ തുടർച്ചയാണ്. കണ്ടോ, ചിന്തയാണ് എല്ലാ പ്രവൃത്തിയുടെ ആരംഭം. നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിച്ച് നോക്കിയേ, ഈ ധ്യാനം കൂടുമ്പം എന്നിൽ നിന്ന് ഈ തിന്മയൊന്ന് വിട്ടുപോയിരുന്നെങ്കിൽ, സ്നേഹവരെ, അത് ആദ്യം ചിന്തയിലല്ലേ വരുന്നേ? ചിന്തയാണ് എല്ലാ പ്രവൃത്തിയുടെയും, വചനം പറയുന്നു പ്രഭാഷകൻ 37:16, ചിന്തയാണ് എല്ലാ പ്രവൃത്തിയുടെ ആരംഭം, എല്ലാ ഉദ്യമവും ആലോചനയുടെ തുടർച്ചയാണ്. ചിന്ത ഹൃദയത്തിൽ വേരൂന്നിയിരിക്കുന്നു. അതിന് 4 ശാഖകളുണ്ട്, നന്മയും തിന്മയും ജീവനും മരണവും. നാവാണ് ഇവയുടെ നിയന്താവ്. സ്നേഹിതരെ, അച്ഛന് ഒരിക്കല് മരുഭൂമിയിലെ വിശുദ്ധരുടെ ജീവിതം വായിക്കുകയായിരുന്നു. അപ്പോൾ മരുഭൂമിയിലെ ഒരു പിതാവിന്റെ അടുക്കൽ ഒരു യുവ സന്യാസി ചോദിച്ചു, പിതാവേ, എന്നാ മകനെ, എന്റെ ഉള്ളിൽ പിതാവേ ഇങ്ങനെ ഒറ്റക്കിട്ടി ഇരിക്കുമ്പോ ചീത്ത ചിന്ത വരുന്നുണ്ട് പിതാവേ, ദുഷ്ചിന്ത വരുന്നുണ്ട് പിതാവേ, അത് എപ്പോഴാ പാവമാകുന്നത്? അപ്പൊ യുവാവിന്റെ ചോദ്യം എന്താണ്, സംശയം എന്താണ്? എന്റെ ഉള്ളിൽ പിതാവേ. അപ്പം മരുഭൂമിയിലെ വിശുദ്ധനോട് ചോദിക്കുകയാണ്, പിതാവേ, എന്റെ ഉള്ളിൽ ഇടയ്ക്ക് ദുഷ്ചിന്ത വരുന്നുണ്ട്, ഇത് എപ്പോഴാ പാപമാകുന്നത് പറഞ്ഞുതരാവോ? അപ്പോൾ ഈ മരുഭൂമിയിലെ വിശുദ്ധൻ ഈ യുവ സന്യാസിയോട് പറഞ്ഞു കൊടുത്തു, മകനെ, നിന്റെ ഉള്ളിലേക്ക് ദുഷ്ചിന്ത വന്നു എന്ന് ബോധമുണ്ടാകുന്ന ആ നിമിഷത്തിൽ നീ അനുപേക്ഷിക്കണം. അപ്പൊ പാപമായിട്ടില്ല, അത് പ്രലോഭനം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പൊ വീട്ടിൽ ആരാണ് ചിന്തിക്കുന്നുണ്ട്, അപ്പൊ അച്ഛ ഈ വൈരാഗ്യ വിദ്വേഷ വറുപ്പോ ആരാണൊക്കെ ഒരു എളുക്കി വേദന സുഹൃത്തുക്കളുണ്ട്, അതിനുള്ള നാമിതെ പറഞ്ഞുതരാം. നിങ്ങള് ശത്രുക്കളെ സ്നേഹിക്കണം, നിങ്ങളെ പീഡിപ്പിക്കാൻ പ്രാർത്ഥിക്കണം, ശവിക്കുന്നവരെ അനുഗ്രഹിക്കണമെന്ന് ഈശോ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ക്ഷണിച്ചു, ഈ കൺവെൻഷൻ തന്നെ ക്ഷണിച്ചു, അല്ലേ ലുയ്യാ പറഞ്ഞ് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. തിരിച്ചങ്ങോട്ട് പോകുമ്പോ വട്ടിയിരിക്കുമ്പം എന്നാലും അവരെന്നോ ഇങ്ങനെ പറഞ്ഞല്ലേ, എന്നാലും ചെയ്തതല്ലേ, ഇത് പ്രലോഭനം. അത് ഇങ്ങനെ വരുമ്പോഴേ പല്ലൊക്കെ നിർമ്പാനും, ആ എന്നാലത് ചെയ്തു എന്നൊക്കെ മൂളാനും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പാപമായി. എന്നാലും അവരിങ്ങനെ പറഞ്ഞില്ലേ,
പറഞ്ഞിട്ടില്ല ആ അച്ഛൻ ചുമ്മാ കുട്ടികാണെന്ന് പറഞ്ഞ അല്ലേലൂയ അല്ലേലൂയ എന്ന് പറഞ്ഞ ഇടയ്ക്ക് പറഞ്ഞു പഠിച്ച് അവർക്ക് വേണ്ടി അനുഗ്രഹിച്ച് വായിച്ചപ്പോ പ്രാർത്ഥിച്ചെന്ന് വിശ്വാസിച്ചു. കാരണം നിനക്കിട്ട് ഇത്രയും വർഷം അണുത പണി ഒറ്റ ദിവസത്തെ ഹല്ലേലൂയ തീർത്തോ? ഇങ്ങനെയുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ പോരാടാൻ തുടങ്ങും. സ്നേഹതയെ അപ്പോൾ ഈശോയുടെ വചനം ഓർത്തിട്ട് ഈശോ കുരിശിൽ പറഞ്ഞു കഴിയുന്നതിന് മുമ്പ് ഈശോ തന്നെ കാട്ടിച്ചുപ്പുകയും ചെങ്കട്ട് തളിച്ചതിനെയും ചെമ്മട്ടി അടിച്ചതിനെയും എല്ലാവരെയും ക്ഷമിച്ച് പിതാവെ ഇവർ ചെയ്യുന്നതിൽ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അനുഗ്രഹിച്ച് വായിച്ചോലെ അന്നേരം നമ്മൾ അനുഗ്രഹിച്ച് നന്മ പറഞ്ഞേ ലോകങ്ങൾ എപ്പോ എല്ലാ നിമിഷം പ്രശ്ന കുർബാന നടന്നുണ്ട്. ആ കുർബാനയെ ഹാസിലേക്ക് സമർപ്പിച്ച് ദൈവം ഞാൻ അവരോട് ക്ഷമിക്കുന്നു, നീ അവരോട് ക്ഷമിക്കണം, എല്ലാവരും പരിശുദ്ധാത്മാവ് അറിയട്ടെ, എല്ലാവരും നിന്റെ മക്കളാണല്ലോ, എന്റെ ഈശോയെ അനുഗ്രഹിക്കണം എന്ന് മൂന്ന് അന്നവർ ചെയ്യാൻ സ്നേഹമുള്ളവരെ. സ്വർഗത്തിൽ ഒരു വചനം ഉണ്ടാവും, സ്വർഗത്തില് ഒരു വചനം ഉണ്ടാവും, ആ വചനം നിങ്ങൾക്ക് കേൾക്കണോ? ഈ ഭൂമിയില് ഒരു വിശുദ്ധൻ തന്റെ പാപത്തിന് പരിഹാരമായും ദൈവജനത്തിന് മുഴുവൻ പാപത്തിന് പരിഹാരമായി കർത്താവിനോട് പ്രാർത്ഥിച്ചു. ആ വിശുദ്ധൻ ദാനിയേൽ എന്ന യുവാവായിരുന്നു. ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായത്തില് ഈ ഭൂമിയില് നമുക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ അംശം കിട്ടാൻ ഉള്ള ഒരു വലിയ മാർഗം ദാനിയേൽ എന്ന ജീവിതത്തിൽ പറയുന്നുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കണം, വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായത്തില് 20-23 വരെയുള്ള വചനമാണ്. വചനമാണ്, എന്റെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ എന്റെ ദൈവത്തിന്റെ വിശുദ്ധ ഗിരിക്ക് വേണ്ടിയും എന്റെയും എന്റെ ക്ഷേമത്തിന്റെയും ഇസ്രായേലിന്റെയും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയും വ്യാജനയർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ആദ്യ ദർശനത്തിൽ ഞാൻ കണ്ട ഗബ്രിയേൽ സായാഹ്നപള്ളിയുടെ സമയത്ത് എന്റെ അടുത്തേക്ക് പറന്നു വന്നു. അവൻ എന്നോട് പറഞ്ഞു, ദാനിയേലേ, നിനക്ക് ജ്ഞാനവും അറിവും നൽകാൻ ഞാൻ വന്നിരിക്കുന്നു. നിന്റെ യാചനയുടെ ആരംഭത്തിൽ തന്നെ സ്വർഗത്തിൽ ഒരു വചനമുണ്ടായി, അത് നിന്നെ അറിയിക്കാൻ ഞാൻ വന്നിരിക്കുന്നു. അവിടുന്ന് നിന്നെ അത്യധികം സ്നേഹിക്കുന്നു. സേവകരെ, പുരോഹിതനായ ഞാൻ 24 മണിക്കൂറിലും 24 മണിക്കൂറിലും സ്വർഗത്തില് ഈശോ ജെയിംസ് കോഴിയുടെ അച്ഛനെ സ്നേഹിക്കുന്നു എന്ന് ഈശോയെ കൊണ്ട് പറയിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു വിചാരിച്ചു. നിങ്ങൾ അത് കേട്ടിട്ടുണ്ടോ? ശരിക്കും അപ്പൊ നമുക്ക് എല്ലാവർക്കും തീരുമാനിക്കാം, 24 മണിക്കൂറും 365 ദിവസവും സ്വർഗം നമ്മളെ അവരുടെ നോക്കിയിട്ട് എന്നാ വേണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ നിന്നെ അത്യധികം സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ അത്യധികം സ്നേഹിക്കുന്നു. ഇത് നമ്മെ നോക്കി അപമിതാവ് ഈശോയിൽ പ്രശുദ്ധാത്മാവ് സുഹൃത്തെ പോലെ ഓരോ ശാസ്ത്രശാസ്ത്രത്തിലും പറയണമെന്ന് ആഗ്രഹമുള്ള ദൈവത്തിലേക്ക് ഇതിന് വളരെ എളുപ്പമൊഴി എല്ലാ നിമിഷവും ഈ ധാന്യേ എന്നാ ചെയ്ത് നോക്കുക. അതിശക്തമായ കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ അടയാളം കാണിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ബൈബിൾ ഉള്ളവരൊക്കെ വായിച്ചിട്ടുള്ളൂ, കർത്താവിന് എന്തോ പ്രിയപ്പെട്ട സാധനം എന്റെ അതിർത്തിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കുറിച്ചിട്ടുള്ളൂ വചനം ദാനിയേൽ 9:20-23 വരെ വായിച്ച് ദാനിയേലിന്റെ ടെക്നിക്ക് പഠിച്ചോളൂ കേട്ടോ. ദാനിയേലിന്റെ ടെക്നിക്ക് പഠിച്ചോളൂ. സ്നേഹമുള്ളവരെ, കുഞ്ഞുനാള് തൊട്ട് എന്റെ അമ്മ എനിക്ക് തന്ന ഒരു വലിയ കൃപയെന്ന് പറഞ്ഞത് ഒത്തിരി വിശുദ്ധരുടെ ജീവിതം വായിക്കാനായിട്ട്
അവധിക്കാലത്ത് വാങ്ങിച്ചു കൊടുത്തിരുന്നു. കുഞ്ഞുകാലത്തോടെ വിശുദ്ധരുടെ ടെക്നിക്ക് പഠിക്കുമായിരുന്നു. ഞാൻ 42 വയസ്സുണ്ട്. പക്ഷെ ഒത്തിരി കൃപകൾ കേട്ടാ ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയാണ്, ഒത്തിരി കൃപകൾ തന്നിട്ടുണ്ട്. ഇത് ഒത്തിരി വിശുദ്ധരുടെ ജീവിതം വായിച്ച ടെക്നിക്ക് അനുസരിച്ച് വായിച്ചതാണ്. കൈമറി നിർത്തി ഹല്ലേലൂയ്യ.